നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയുടെ വെളിപ്പെടുത്തലിന് ശേഷം മുഖ്യമന്ത്രി സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടിയ സംഭവങ്ങളെപ്പറ്റി തുറന്നടിച്ച് കുമ്പനം രാജശേഖരൻ ഉത്സവപ്പറമ്പിൽ പറമ്പിൽ ആന വിരണ്ടേ എന്ന് വിളിച്ചുകൂവി മാല പൊട്ടിച്ചോടുന്ന പോലെയാണ് കേരളത്തിലെ പിണറായി സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഉത്സവപ്പറമ്പിൽ ആന വിരണ്ടേന്ന് വിളിച്ചുകോവി മാല പൊട്ടിച്ചോടുന്ന പോലെയാണ് കേരളത്തിലെ പിണറായി സർക്കാർ നയതന്ത്ര സ്വർണക്കെടുത്തിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമുള്ള പങ്കിനെപ്പറ്റി സ്വപ്ന സുരേഷ് കോടതിയിൽ കൊടുത്ത രഹസ്യമൊഴി പുറത്തു വന്നപ്പോൾ തുടങ്ങിയതാണ് സർക്കാരിന്റെ സമനില തെറ്റിയ പെരുമാറ്റം മുഖ്യമന്ത്രിക്ക് ഭീഷണി എന്ന് തോന്നിയവരെയെല്ലാം പോലീസിനെ ദുരുപയോഗം ചെയ്ത് അറസ്റ്റ് ചെയ്തു മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളിൽ കറുത്ത വസ്ത്രങ്ങൾക്കു വരെ വിലക്കേർപ്പെടുത്തി ഗതാഗതം തടഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചു അടിയന്തരാവസ്ഥയെ ലജ്ജിപ്പിക്കുന്ന നടപടികൾ ചെയ്തിട്ട് പാർട്ടി അതിനെ നിർലജം ന്യായീകരിക്കുകയാണ് അനാവശ്യ വിഷയങ്ങളിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉണ്ടായ ഗുരുതര ആരോപണങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്നതിൽ വ്യാപൃതരായിരിക്കുകയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും യഥാർത്ഥ വിഷയം വിട്ട് ചൂണ്ടയിൽ കൊത്തി കുരുങ്ങി കിടക്കുകയാണ് പ്രതിപക്ഷ കക്ഷികളിൽ പലരും ഈ കുതന്ത്രങ്ങളിലൂടെ കേരളത്തിലെ പ്രബുദ്ധ ജനതയെ പറ്റിക്കാമെന്ന് മുഖ്യമന്ത്രി കരുതുന്നത് മൗഢ്യമായിരിക്കും ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം ലൈഫ് മിഷൻ അഴിമതി കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യാനൊതുങ്ങി സിബിഐ കൂടാതെ രണ്ടാം രണ്ടാംഘട്ട മൊഴിയെടുക്കലിനായി സ്വപ്ന സുരേഷിനെ ഇന്ന് കൊച്ചിയിലെ സിബിഐ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് കേസിലെ മറ്റൊരു പ്രതിയായ സന്ദീപ് നായരുടെയും കരാറുകാരനായ ടാഗ് ഉണമ സന്തോഷ് ഈപ്പന്റെയും മൊഴികളിൽ കൂടുതൽ വ്യക്തത ലഭിക്കാനാണ് സ്വപ്നയെ ശിവശങ്കറിന്റെ പൂർണ്ണ അറിവോടെയായിരുന്നു ലൈഫ് മിഷൻ ഇടപാടിലെ കോഴ നടന്നത് എന്നാണ് സ്വപ്ന തുടർന്ന് സാമ്പത്തിക ഇടപാടിന്റെ മുഴുവൻ രേഖകളും സിബിഐ ശേഖരിച്ചിരുന്നു അതേസമയം സ്വപ്ന സുരേഷ് പ്രതിയായ സ്വർണക്കടത്ത് കേസ് കേരളത്തിൽ നിന്ന് മാറ്റാൻ ഇടി നൽകിയിരുന്നു ബംഗളൂരുവിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റണമെന്നാണ് ആവശ്യം സാക്ഷികളെ അട്ടിമറിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് കേസ് ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന ആവശ്യമുയർന്നത് ഡെസ്ക് തത്വമി ന്യൂസ്